ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഹൈഡ്രേഷൻ ആൻഡ് വിറ്റാമിൻ ഡി. ഇന്ന് നമ്മൾ നല്ല ജലാംശവും വിറ്റാമിൻ ഡിയും എങ്ങനെ നമ്മുടെ ശരീരത്തിന് യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കുന്നതിന് സഹായിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അധിക യൂറിക് ആസിഡ് നീക്കം ചെയ്യുന്നതിന് ആരോഗ്യകരമായ വൃക്കകളുടെ പ്രവർത്തനം നിർണായകമാണ്. നല്ല ജലാംശം വൃക്കകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും യൂറിക് ആസിഡിൻ്റെ അളവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അമേരിക്കൻ ജേർണൽ ഓഫ് ലൈഫ് സ്റ്റൈൽ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച 2015 അവലോകന പ്രകാരം വ്യായാമവുമായി ബന്ധപ്പെട്ട കനത്ത വിയർപ്പ് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുകയും റീഹൈഡ്രേഷൻ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് നിർണായകവുമാണ് എന്ന് കണ്ടെത്തി. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ ഓപ്പണിൽ പ്രസിദ്ധീകരിച്ച 2016 ഒരു പഠനം ഹൃദയസമ്മർദ്ദം വൃക്കകളുടെ പ്രവർത്തനം കുറയ്ക്കുകയും യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കണ്ടെത്തി. ഇത് യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനും വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ജലാംശം വളരെ പ്രധാനമാക്കുന്നു. അമേരിക്കൻ കോളേജ് ഓഫ് റുമാറ്റോളജി വാർഷിക മീറ്റിംഗിൽ നിന്നുള്ള 2017 മീറ്റിംഗ് സംഗ്രഹം നല്ല ജലാംശം യൂറിക് ആസിഡും സന്ധിവാതത്തിനുള്ള സാധ്യതയും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കണ്ടെത്തി. 16 മുതൽ 32 ഔൺസ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ദിവസം രാവിലെ ആരംഭിക്കാൻ ശുപാർശ ചെയ്യുന്നു. ദിവസം മുഴുവൻ വെള്ളം കുടിക്കുക. ഏകദേശം 8 ഔൺസ് വെള്ളം വീതം ഓരോ മണിക്കൂറും ഉപയോഗിക്കുക. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ രുചി ആസ്വദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാരങ്ങാനീര് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് കുക്കമ്പർ അല്ലെങ്കിൽ മറ്റ് വെജി സ്ലൈസുകൾ ചേർക്കുക. ഹൈഡ്രജൻ വെള്ളം പരീക്ഷിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. കുക്കുംബർ, സെലറി, റൊമൈൻ, ലെറ്റൂസ് തുടങ്ങിയ ജലാംശം നൽകുന്ന പച്ചക്കറികൾ കഴിക്കുന്നത്, സൂപ്പ് കഴിക്കുന്നത്, ബോൺ ചാറുകൾ കഴിക്കുന്നത്, ഹെർബൽ ടീ, ഗ്രീൻ ജ്യൂസ്, ഗ്രീൻ ടീ, ഗ്രീൻ സ്മൂത്തികൾ അല്ലെങ്കിൽ പ്രോട്ടീൻ ഷെയ്ക്ക് എന്നിവ കുടിക്കുന്നത് അധിക ജലാംശം ലഭിക്കുന്നതിന് സാധ്യത കൂട്ടുന്നു. വിറ്റാമിൻ ഡി ലെവൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ എല്ലുകൾ, പേശികൾ, രോഗപ്രതിരോധം, തലച്ചോറ്, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. നിങ്ങളുടെ വിറ്റാമിൻ ഡി മെച്ചപ്പെടുത്തുന്നത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഫ്രോണ്ടിയേഴ്സ് ഇൻ ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച 2020 ഒരു പഠനത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവും ഹൈപ്പർ യൂറിസെമിയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി. കുറഞ്ഞ വിറ്റാമിൻ ഡി അളവ് ഉയർന്ന യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നും വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റേഷൻ യൂറിക് ആസിഡിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും ഗവേഷകർ കണ്ടെത്തി. ജേണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ട്രാൻസ്ലേഷണൽ എൻഡോക്രൈനോളജിയിൽ പ്രസിദ്ധീകരിച്ച 2021 പഠനത്തിൽ ഹൈപ്പർ യൂറിസെമിയയും പ്രീ ഡയബറ്റീസും ഉള്ള ആളുകൾക്ക് വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ഗുണം ചെയ്യുമെന്ന് കണ്ടെത്തി. നിങ്ങളുടെ വിറ്റാമിൻ ഡിയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിന് കഴിയുന്നത്ര തവണ വെയിലത്ത് സമയം ചെലവഴിക്കാനും മേച്ചിൽപ്പുറങ്ങളിൽ വളർത്തിയ കോഴികളിൽ നിന്ന് മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കാനും ഞാൻ ശുപാർശ ചെയ്യുന്നു. മിക്ക ആളുകൾക്കും വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായ വിറ്റാമിൻ ഡി ലഭിക്കുന്നില്ല. അതിനാൽ മിക്ക ആളുകൾക്കും അവരുടെ വിറ്റാമിൻ ഡി അളവ് ഒപ്റ്റിമൈസ് ചെയ്യാൻ സപ്ലിമെൻറ്റുകൾ ആവശ്യമാണ്. വിറ്റാമിൻ ഡി 3 വിറ്റാമിൻ K2 ജോടിയാക്കുന്നത് കാൽസ്യം ആഗിരണം ചെയ്യുന്നതിനും വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കുറഞ്ഞത് 3000 മുതൽ 5000 IU വിറ്റാമിൻ D3
കുറഞ്ഞത് 90 mcg വിറ്റാമിൻ K2 ഉള്ള ഒരു വിറ്റാമിൻ D3 സപ്ലിമെൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു. സാധാരണഗതിയിൽ 25 pounds 1000 IU എടുക്കുന്നു. ഭാരം നിങ്ങളുടെ ലെവലുകൾ ആരോഗ്യകരമായ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഓരോ വർഷവും കുറഞ്ഞത് 1-2 times നിങ്ങളുടെ വിറ്റമിൻ ഡി അളവ് പരിശോധിക്കാനും നിങ്ങളുടെ വിറ്റമിൻ ഡിയുടെ അളവ് 50-100 mg/m ഇടയിൽ നേടാനും നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു. പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു ചികിത്സ എന്ന നിലയിൽ 70-100 mg/mL ഇടയിലായിരിക്കുമെന്ന് പഠനങ്ങൾ അനുമാനിക്കപ്പെടുന്നു. നിങ്ങൾക്ക് കൂടുതലോ പാർശ്വഫലങ്ങളില്ലാത്ത പോഷകാഹാര ചികിത്സയെക്കുറിച്ചോ കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഈ വീഡിയോ ഒരിക്കൽ കണ്ടതിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്തതിനും നന്ദി. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ.